കാസർഗോഡ് ഉപ്പളയിൽ സിപിഐഎം പ്രവർത്തകൻ അബൂബക്കർ സിദ്ദിഖിന്റെ കൊലപാതകം പ്രതികളിൽ ഒരാളെ തിരിച്ചറിഞ്ഞു. കൊലപാതകത്തിനു പിന്നിൽ ആർഎസ്എസ് ബിജെപി പ്രവർത്തകർ ഇന്ന് ഉച്ച മുതൽ മഞ്ചേശ്വരത്ത് ഹർത്താൽ. കൂടുതൽ വിവരങ്ങളുമായി സണ്ണി ജോസഫ് ചേരുകയാണ്. സണ്ണി, വിശദാംശങ്ങൾ. പ്രിയ, അബൂബക്കർ സിദ്ദിഖിന്റെ മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിലാണ്. ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാകാൻ പോവുകയാണ്. ഇവിടെ നിന്ന് 9 മണിയോടെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അവിടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിലാപയാത്രയായി അദ്ദേഹത്തിന്റെ സ്വദേശമായ ഉപ്പള സോങ്കാലിലേക്ക് കൊണ്ടുപോകും. വൈകിട്ട് 4 മണിയോടുകൂടി സോങ്കാൽ ജുമാ മസ്ജിദ് കബറടക്കം നടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. സംഭവവുമായി ബന്ധപ്പെട്ട് 4 അംഗ സംഘമാണ് കൊല നടത്തിയെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. ഇതിൽ ഒരാളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അച്ഛിത് എന്ന അച്ചുവാണ് ഇദ്ദേഹം. ഇയാളുടെ നേതൃത്വത്തിലാണ് കൊല നടത്തിയത്. സംഭവത്തിന് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ ഉണ്ട്. സിസിടിവി ദൃശ്യങ്ങൾ ലഭ്യമായി എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ കൊലയ്ക്ക് ഉപയോഗിച്ച ബൈക്ക് ഉപേക്ഷിച്ചാണ് സംഘം കടന്നിറങ്ങിയത്. അതുകൊണ്ട് തന്നെ വ്യക്തമായ തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് പ്രയാസമുണ്ടാവില്ല. വൈകാതെ തന്നെ പ്രതികളെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയാണ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ശ്രീനിവാസൻ പ്രകടിപ്പിച്ചത്. പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. കാസർഗോഡ് ഡിവൈഎസ്പി സുകുമാരന്റെ നേതൃത്വത്തിൽ 2 CIമാർ ഉൾപ്പെടുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുക. ഇന്നലെ വൈകിട്ട് രാത്രി 10:30 മണിയോടുകൂടിയാണ് അക്രമ സംഭവം നടന്നത്. കുറച്ചു മുമ്പ്, ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ്, പ്രതികളും അബൂബക്കർ സിദ്ദിഖും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു. അനധികൃത മദ്യവിൽപ്പന ചോദ്യം ചെയ്തതാണ് പെട്ടെന്നുള്ള പ്രകോപനം. ഇത് BJPയുടെ സ്വാധീന മേഖലയാണ് പ്രതാപ് നഗർ. ഇവിടെ ആണ് അബൂബക്കർ സിദ്ദിഖിന്റെ വീട്. അദ്ദേഹം വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായത്. ഉടൻ തന്നെ നാട്ടുകാർ മംഗലാപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമെത്തിയെ മരണപ്പെടുകയായിരുന്നു. പ്രിയ, കാസർഗോഡ് ഉപ്പളയിൽ സിപിഐഎം പ്രവർത്തകൻ അബൂബക്കർ സിദ്ദിഖിന്റെ കൊലപാതകത്തിൽ പ്രതികളിൽ ഒരാളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കൊലപാതകത്തിന് പിന്നിൽ ആർഎസ്എസ് ബിജെപി പ്രവർത്തകർ. ഇതിന്റെ വിവരങ്ങളാണ് സണ്ണി ജോസഫ് നൽകിയത്. സംഭവം ഉണ്ടായിരിക്കുന്നത് അബൂബക്കർ സിദ്ദിഖിനെയാണ് ഒരു സംഘം ആളുകൾ കൊലപ്പെടുത്തിയത്. ഇപ്പോൾ ഇയാൾ കൊലപ്പെടുത്തിയ സംഘത്തിലെ ഒരാളെ പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. വാക്കുതർക്കത്തിനിടെയുണ്ടായ സംഭവത്തെ തുടർന്നാണ് ഇന്നലെ കൊലപാതകം ഉണ്ടായത്. ഇന്നലെ രാത്രി 10:30യോടെയാണ് സംഭവം നടന്നത്. വീണ്ടും സണ്ണി ചേരുകയാണ്. സണ്ണി, ഇപ്പോൾ ഒരാളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ തിരിച്ചറിഞ്ഞ ആൾ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളാണോ? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം പോലീസ് തരുന്നുണ്ട്? ഒപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ ഈ ഒരു സംഭവമായി നിയോഗിച്ചിട്ടുള്ളതായി അറിയുന്നു. ഇനി പോലീസിന്റെ നടപടികൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലാണ് മുൻപോട്ട് പോകാൻ സാധ്യത? പ്രിയ, പോലീസ് ജില്ലാ പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത്. കാസർഗോഡ് ഡിവൈഎസ്പി എംബി സുകുമാരൻ, കോസ്റ്റൽ സിഐ സിബി പ്രേംസദൻ കുമ്പള സിഐ, ഇവരാണ് അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുക. ഇപ്പോൾ തന്നെ പോലീസ് പ്രതികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതികൾ കർണാടകയിലേക്ക് കടന്നു എന്ന നിലയിലുള്ള സൂചനയാണ് ലഭിച്ചിട്ടുള്ളത്. പോലീസ് കർണാടകയിലേക്കും വലവീശിയിട്ടുണ്ട്. പ്രതികളെ വൈകാതെ തന്നെ പിടികൂടാൻ സാധിക്കും. കാരണം ഒന്നാമത്തെ പ്രതിയെ തിരിച്ചറിയുകയും സംഘത്തിലുള്ള ആളുകളെ സംബന്ധിച്ച ദൃക്സാക്ഷികൾ ഉള്ളതിനാൽ പ്രതികളെ പിടികൂടാൻ പ്രയാസമുണ്ടാകില്ല എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. വൈകാതെ തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് നമുക്ക് പോലീസ് നൽകുന്നത്. അന്വേഷണം കർണാടകയിൽ ഉൾപ്പെടെ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഈ സംഭവം നടന്ന പ്രദേശം കർണാടക ബോർഡറിലായതിനാൽ കർണാടകയിലേക്ക് തന്നെ പ്രതികൾ കടക്കാനിടയുണ്ട് എന്നതാണ് സൂചന. മാത്രമല്ല, സംഘപരിവാർ സ്വാധീന മേഖലയാണ് ഈ പ്രദേശം. സംഭവം നടന്ന സ്ഥലവും BJPയുടെ ശക്തി കേന്ദ്രമാണ്. പെട്ടെന്നുണ്ടായ പ്രകോപനം അനധികൃത മദ്യവിൽപ്പനയെ BJP RSS പുറത്ത് നടത്തുന്ന അനധികൃത മദ്യവിൽപ്പനയെ CPM പ്രവർത്തകർ ചോദ്യം ചെയ്തിരുന്നു. ഇതാണ് പെട്ടെന്നുള്ള ഒരു പ്രകോപന ഇദ്ദേഹത്തിനെ കൊലപ്പെടുത്തുവാൻ. ഇന്നലെ രാത്രി 10:30യോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. വീട്ടിലേക്ക് അബൂബക്കർ സിദ്ദിഖ് നടന്നു പോകുമ്പോൾ അക്രമികൾ ബൈക്കിലെത്തി കുത്തുകയായിരുന്നു. ഗുരുതരമായി കുത്തേറ്റ അബൂബക്കർ സിദ്ദിഖ് ഉടൻ തന്നെ നാട്ടുകാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മംഗലാപുരത്ത് എത്തുന്നതിന് മുന്നേ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. പിന്നീട് രാത്രി കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ മൃതദേഹം എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി വരികയാണ്.
ഇവിടെ നിന്നും പരിയാർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ പോസ്റ്റ്മോർട്ടം നടത്തി വൈകിട്ട് 4 മണിയോടുകൂടി വിലാപയാത്രയായി അബൂബക്കർ സിദ്ദീഖിന്റെ മൃതദേഹം തോങ്കാലിലെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിക്കും. തുടർന്ന് തോങ്കാൽ ജുമാ മസ്ജിദിൽ കബറെടുക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പ്രിയ, ശരി, വിവരങ്ങളാണ് സണ്ണി ജോസഫ് നൽകിയത്. രാഷ്ട്രപതിക്കെതിരെ തൃശൂരിൽ വധഭീഷണി മുഴക്കിയ പൂജാരി അറസ്റ്റിൽ. പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചാണ് ഇയാൾ വധഭീഷണി മുഴക്കിയത്. ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരിയായ ജയരാമനാണ് അറസ്റ്റിലായത്. കൂടുതൽ വിവരങ്ങളുമായി അഭിറാം ചേരുകയാണ്. അഭിറാം, എന്താണ് സംഭവം? രാഷ്ട്രപതി നാളെ എനിക്കാണ് ഇത്തരം ഒരു ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ഇയാൾ മദ്യലഹരിയിലാണ് ഈ ഭീഷണി മുഴക്കിയതെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്നാൽ ഇയാൾ ഇത്തരം ഒരു ഭീഷണി മുഴക്കാനുണ്ടായ മനോവിചാരം എന്താണെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കിഴക്കൻ ഭഗവതിക്ഷേത്രത്തിലെ പൂജാരിയാണ് ഇയാൾ. ജയരാമൻ എന്ന ഈ വ്യക്തി രാത്രി 1 മണിയോടെ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് രാഷ്ട്രപതി പരിപാടിയിൽ ബോംബ് വയ്ക്കുമെന്നും രാഷ്ട്രപതിയെ കൊല്ലുമെന്നുമാണ് ഭീഷണി മുഴക്കിയത്. എന്നാൽ കൃത്യം 2 മണിക്കൂറിനുള്ളിൽ തന്നെ 3 മണിയോടെ തന്നെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. ഇയാളെ അറസ്റ്റ് ചെയ്ത ശേഷം പോലീസ് മനസ്സിലാക്കിയത് ഇയാൾ മദ്യലഹരിയിലാണെന്നാണ് ഇയാൾ പറഞ്ഞത്, പോലീസ് മനസ്സിലാക്കിയത്. എന്നാൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഇയാൾ ഇത്ര ഭീഷണി മുഴക്കിയത് എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നതേയുള്ളൂ. രാഷ്ട്രം തൃശൂർ ജില്ലയിലെ ഗുരുവായൂരിലും മമ്മൂഷത്തിലും സന്ദർശനം നടത്തുന്നുണ്ട്. അതിനുശേഷം സെന്റ് തോമസ് കോളേജിന്റെ 100 വർഷം പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഭീഷണി പ്രമാണത്തിൽ ഇത്തരം പരിപാടിയിൽ നിന്ന് ഒരു മാറ്റം തന്നെ പോലീസ് വരുത്തിയിട്ടില്ല. പക്ഷേ കൃത്യമായ ഒരു ഈ ഒരു കോളിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ ഒരു സുരക്ഷ വർദ്ധന പോലീസ് നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ ഒരു വീടിന്റെ അടിസ്ഥാനത്തിൽ നാളെ രാഷ്ട്രപതി തൃശൂരിൽ എത്തുമ്പോൾ സുരക്ഷ കൂടുതൽ ശക്തമാക്കാനാണ് പോലീസ് തീരുമാനിച്ചിരുന്നത്. എന്തായാലും ഇദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ തന്നെയുണ്ട്. പോലീസ് കൂടുതൽ ചോദ്യം ചെയ്ത് വരുന്നതേയുള്ളൂ. ഈ ഇദ്ദേഹം അറസ്റ്റായതുകൊണ്ട് തന്നെ വേറെ ആശങ്കയൊന്നും ഈ കാര്യത്തിൽ ഇല്ല എന്ന് തന്നെയാണ് പോലീസ് സൂചന നൽകുന്നത്. പ്രിയ, രാഷ്ട്രപതിക്കെതിരെ തൃശൂരിൽ വധഭീഷണി മുഴക്കിയ പൂജാരി അറസ്റ്റിലായിരിക്കുകയാണ്. പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചാണ് ഇയാൾ വധഭീഷണി മുഴക്കിയത്. ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരിയായ ജയരാമനാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇതേ തുടർന്ന് തൃശൂരിൽ രാഷ്ട്രപതിയുടെ സന്ദർശനം നടത്തുന്ന ഈ ഒരു സന്ദർഭത്തിൽ ശക്തമായ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ വിവരങ്ങളാണ് അഭിറാം നൽകിയത്. 3 ദിവസത്തെ സന്ദർശനത്തിന് കേരളത്തിലെത്തിയ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാവിലെ 11 നിയമസഭാ സമുച്ചയത്തിൽ നടക്കുന്ന ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസി പരിപാടി ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5:30 പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിലേക്ക് തിരിക്കുന്ന രാഷ്ട്രപതി 7 രാവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായും ജഡ്ജിമാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാവിലെ 10:10 തൃശൂരിലേക്ക് തിരിക്കും. രാവിലെ 11 തൃശൂർ സെന്റ് തോമസ് കോളേജിന്റെ സെന്റിനറി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത ശേഷം ഗുരുവായൂർ ക്ഷേത്രദർശനം നടത്തും. ഇതിനുശേഷം കൊച്ചിയിലെത്തി പ്രത്യേക വിമാനത്തിൽ ദില്ലിയിലേക്ക് തിരിക്കും. നിയമസഭാ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ജനാധിപത്യത്തിന്റെ ഉത്സവം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സ്വതന്ത്ര ഇന്ത്യയിൽ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ ശാക്തീകരണം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ 2 ദിവസത്തെ സെമിനാർ നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായി നിയമസഭാ സമുച്ചയത്തിൽ നടക്കുന്ന ഒരുക്കങ്ങൾ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ വിലയിരുത്തി. ജൂബിലി ആഘോഷങ്ങളുടെ പരിസമാപ്തിക്ക് മുന്നോടിയായി കേരള നിയമസഭയുടെയും പാർലമെന്ററികാര്യ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ ജനാധിപത്യം, അനുഭവം, ലക്ഷ്യം, ഭാവി എന്ന പൊതുവായ ചിന്താവിഷയത്തെ ആസ്പദമാക്കിയാണ് ജനാധിപത്യത്തിന്റെ ഉത്സവം എന്ന ആശയം ആവിഷ്കരിച്ചിരിക്കുന്നത്. രാവിലെ 11 നിയമസഭാംഗണത്തിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, മന്ത്രി എ കെ ബാലൻ തുടങ്ങിയവർ സംസാരിക്കും. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ: ആവശ്യമായ ഒരുക്കങ്ങളെല്ലാം അവിടെ പൂർത്തീകരിച്ചു. 2500 വരുന്ന പേർ ഈ സമ്മേളനത്തിൽ പ്രതിനിധികൾക്ക് പുറമെ ഒബ്സർവേഴ്സായിട്ട് വരുമെന്നാണ് കരുതുന്നത്. എല്ലാം കൂടി ചേർന്ന് കേരളത്തിലെ വിവിധ കോളേജ് ക്യാമ്പസുകളിലും യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലുമുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികളുടെ ഒരു വലിയ വിഭാഗം ഇത് സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. താല്പര്യം പ്രകടിപ്പിച്ച ഒരാളെയും തടസ്സപ്പെടുത്തുന്നില്ല. സംസ്ഥാനത്തെ MLA മാരും തദ്ദേശ സ്ഥാപന പ്രതിനിധികളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 46 MLA മാരും സമ്മേളനത്തിൽ പങ്കാളികളാകും. തിങ്കളാഴ്ച നടക്കുന്ന വിവിധ സമ്മേളനങ്ങളിൽ സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ, കനിമൊഴി, പ്രൊഫസർ കാഞ്ച ഇലയ്യ, ഡോക്ടർ നരേന്ദ്ര ജാദവ്, കേന്ദ്രമന്ത്രി രാംദാസ് അതാവലെ തുടങ്ങിയവർ പങ്കെടുക്കും. തുടർന്നുള്ള മാസങ്ങളിൽ വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അഭിമന്യുവധത്തിൽ പ്രധാന പ്രതി പിടിയിൽ. എറണാകുളം നെട്ടൂർ സ്വദേശി റജീബാണ് അറസ്റ്റിലായത്. ക്യാമ്പസ് ഫ്രണ്ട് കൊച്ചി ഏരിയ ട്രഷററാണ് അറസ്റ്റിലായ റജീബ്. കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ചെരികയാണ്. ഉമേഷ്, എങ്ങനെയാണ് ഇയാൾ പിടിയിലായത്? എവിടെ വെച്ചാണ് പിടിയിലായത്? കൃത്യത്തിൽ ഇയാൾക്കുള്ള നേരിട്ടുള്ള പങ്കാണോ ഉള്ളത്? പ്രിയ, അഭിമന്യുവിന്റെ കൊലയാളി സംഘത്തിലെ പ്രധാനപ്പെട്ട ഒരാളെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. നെട്ടൂർ സ്വദേശി റജീബ് ആണ് പോലീസ് ഇപ്പോൾ കൂടിയിരിക്കുന്നത്. ഇയാൾ ക്യാമ്പസ് ഫ്രണ്ടിന്റെ കൊച്ചി ഏരിയ ട്രഷറർ കൂടിയാണ്. ഈ സംഭവം നടക്കുന്ന ദിവസം ക്യാമ്പസിലേക്ക് ക്യാമ്പസ് ഫ്രണ്ടിന്റെ പോസ്റ്ററുമായി എത്തിയത് റജീബാണ് എന്ന് പോലീസ്
കണ്ടെത്തിയിട്ടുണ്ട്. ഈ പോസ്റ്റർ ഒട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇതിലേക്ക് എത്തിയത് എന്നുള്ളത് നേരത്തെ കണ്ടെത്തിയതാണ്. അത് മനഃപൂർവ്വം സൃഷ്ടിച്ച സംഘർഷമാണ് എന്നും പോലീസിന് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഈ പോസ്റ്ററുമായി എത്തിയത് റജീബാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ ഇയാളുടെ കയ്യിൽ ആയുധങ്ങളും ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ അഭിമന്യുവിനെ കുത്തിയ സംഘത്തിൽ നെട്ടൂർ സംഘത്തിൽ ഉൾപ്പെട്ട 5 പേരാണ് എന്ന് പോലീസിന് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. ഈ നെട്ടൂർ സംഘത്തിലെ ഒരാൾ കൂടിയാണ് ഇപ്പോൾ പിടിയിലായ രജീബ്. രജീബിന്റെ കയ്യിൽ ആ സമയം ആയുധം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ടുണ്ട്. എന്നാൽ ഇയാൾ തന്നെയാണോ അഭിമന്യുവിനെ കുത്തിയത് എന്ന് ഇനി ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമായിരിക്കും വ്യക്തമാവുക. ഏതായാലും ഈ റജീബിനെ കസ്റ്റഡിയിലെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണ് ഈ കേസിൽ. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ ഈ നെട്ടൂർ സംഘത്തിൽപ്പെട്ട അഭിമന്യുവിന്റെ കൊലയാളികളായ മറ്റുള്ളവരെ കുറിച്ച് പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. കർണാടകയിലാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. അവിടെ നിന്നും കൊച്ചിയിലേക്ക് ഇയാൾ ട്രെയിനിൽ പോകവെയാണ് ഇന്നലെ അർദ്ധരാത്രി ഇയാളെ പോലീസ് പിടികൂടുന്നത്. ഇയാളെ കൊച്ചിയിലേക്ക് അല്പസമയത്തിനകം തന്നെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ എത്തിക്കും. എത്തിച്ച് പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക. അറസ്റ്റ് രേഖപ്പെടുത്തി 24 മണിക്കൂറിന് മുൻപായി ഇയാളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയാണെങ്കിൽ 15-ാമത്തെ ആളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്നത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 8 പേർ ഇതിനകം പോലീസിന്റെ പിടിയിലായിട്ടുമുണ്ട്. അഭിമന്യു വധത്തിൽ പ്രധാന പ്രതി പിടിയിലായിരിക്കുന്നു. എറണാകുളം നെട്ടൂർ സ്വദേശി റജീബാണ് അറസ്റ്റിലായത്. ക്യാമ്പസ് ഫ്രണ്ട് കൊച്ചി ഏരിയ ട്രഷറാണ് അയാൾ. ഇയാളാണ് മഹാരാജാസ് കോളേജിലേക്ക് ക്യാമ്പസ് ഫ്രണ്ടിന്റെ പോസ്റ്റർ എത്തിച്ചത്. ഇതിന്റെ വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്. തൊടുപുഴ കമ്പകക്കാനം കൂട്ടക്കൊല അന്വേഷണം അന്തിമഘട്ടത്തിൽ. കൊലപാതകം നടത്തിയ തൊടുപുഴ സ്വദേശി അനീഷ് പോലീസ് പിടിയിലായി. രണ്ടുപേർ ചേർന്നാണ് കൃത്യം നടത്തിയതെന്നും ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്നും പോലീസ് പറഞ്ഞു. കൊല്ലപ്പെട്ട കൃഷ്ണന്റെ സഹായിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു പിടിയിലായ അനീഷ്. സ്വദേശി അനീഷ്, അടിമാലി സ്വദേശിയായ ഒരു മന്ത്രവാദി എന്നിവരാണ് പിടിയിലായത്. വർക്ക്ഷോപ്പ് ജീവനക്കാരനായ അനീഷ് കൊല്ലപ്പെട്ട കൃഷ്ണന്റെ ആഭിചാര ക്രിയകളിലെ സഹായിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. കൃഷ്ണനെ കൊലപ്പെടുത്തിയാൽ മന്ത്രസിദ്ധി കൈവരുമെന്ന അന്ധവിശ്വാസമാണ് അരുങ്കൊലയ്ക്ക് കാരണമെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. ഞായറാഴ്ച രാത്രിയാണ് കൃത്യം നടത്തിയത്. മന്ത്രവാദ ക്രിയകൾക്കിടെ വീടിന് പുറത്തിറങ്ങിയ കൃഷ്ണനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു വീഴ്ത്തി. പിന്നീട് വീടിനുള്ളിൽ കടന്ന് മറ്റു 3 പേരെയും കൊലപ്പെടുത്തി. കൊലപാതക ശ്രമത്തിനിടെ മകൾ അനീഷിന്റെ കയ്യിൽ കടിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും ആ പെൺകുട്ടിയെ അയാൾ കുത്തിവീഴ്ത്തി. പിറ്റേന്നാണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത്. കുഴിച്ചിടുമ്പോൾ കൃഷ്ണനും ഇളയ മകനും ജീവനുണ്ടായിരുന്നുവെന്നും ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തി. കൃത്യത്തിൽ 2 പേരാണ് പങ്കെടുത്തതെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പിടിയിലായ തിരുവനന്തപുരം സ്വദേശികളെ ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതികളെ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ലഭിച്ചത്. കൃഷ്ണന്റെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ പ്രതികളിൽ നിന്നും കണ്ടെടുത്തു. IG വിജയ് സാക്കറെ ഇടുക്കിയിലെത്തി പ്രതിയെ ചോദ്യം ചെയ്യുന്നതിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കുമ്പസാര കേസിൽ വൈദികർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി ഇന്നു പരിഗണിക്കും. കേസിലെ 1-ാം പ്രതിയായ ഫാദർ എബ്രഹാം വർഗീസും 4-ാം പ്രതിയായ ജെയ്സ് കെ ജോർജിനെയും ഇന്നുവരെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. കോടതി നിർദ്ദേശപ്രകാരം സർക്കാർ കേസിന്റെ തസ്തിതി റിപ്പോർട്ട് സുപ്രീംകോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഹർജിയിൽ കക്ഷി ചേർക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരി നൽകിയ അപ്പീൽ കോടതിയുടെ പരിഗണനയിലുണ്ട്. ജസ്റ്റിസുമാരായ എ കെ സിക്രി, അശോക് ഭൂഷൺ എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധം മാത്രമാണ് യുവതിയുമായി ഉണ്ടായിരുന്നതെന്നാണ് വൈദികരുടെ വാദം. കുമ്പസാരം നിരോധിക്കണമെന്ന ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ പ്രസ്താവന പ്രതിഷേധാർഹമെന്ന് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ. ക്രിസ്തീയ വിശ്വാസ പ്രകാരം കുമ്പസാരം അവിഭാജ്യ ഘടകമാണ്. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ പ്രസ്താവന വന്നതിനു ശേഷം കുമ്പസരിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ് ചെയ്തതെന്നും ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ പറഞ്ഞു. ഈ സംഭവത്തിന് ശേഷം കുമ്പസാരിക്കുന്നതിന് ദേവാലയങ്ങളിൽ ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. കാരണം കുമ്പസാരം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അവിഭാജ്യ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ഈ പ്രസ്താവനയ്ക്കെതിരായിട്ട് പ്രതിഷേധങ്ങളും മറ്റും നടക്കുകയുണ്ടായി, ഇപ്പോഴും നടന്നു വരുന്നു. വരാപ്പുഴ തിരുപതയും അതിലെ അൽമായരും വൈദികരും ഒക്കെ അതിനെ അപലപിക്കുകയും വിശുദ്ധമായ കുമ്പസാരം എന്ന കൂതാശയുടെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുകയും ചെയ്തിട്ടുണ്ട്.
പുതിയതായി നിയമിച്ച സുപ്രീം കോടതി ജഡ്ജിമാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. ജസ്റ്റിസ് ഇന്ദിരാ ബാനർജി, ജസ്റ്റിസ് വിനീത് ശരൺ, ജസ്റ്റിസ് കെ എം ജോസഫ് എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്യുക. രാവിലെ 10:30 സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. നിലവിൽ നിശ്ചയിച്ച സീനിയോറിറ്റി പ്രകാരമായിരിക്കും ജഡ്ജിമാരുടെ സത്യപ്രതിജ്ഞ. അതേസമയം പുതിയതായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ജഡ്ജിമാരിൽ സീനിയോറിറ്റിയിൽ ജസ്റ്റിസ് ഇന്ദിരാ ബാനർജി, ജസ്റ്റിസ് വിനീത് ശരൺ എന്നിവർക്ക് ശേഷം ജസ്റ്റിസ് കെ എം ജോസഫിനെ ഉൾപ്പെടുത്തിയതിൽ കൊളീജിയം അംഗങ്ങളായ ജസ്റ്റിസുമാരുൾപ്പെടെ ചീഫ് ജസ്റ്റിസിനെ കണ്ട് ഇന്ന് പ്രതിഷേധം അറിയിക്കും. കൊളീജിയം ആദ്യം നിർദ്ദേശിച്ച പേരിന് സീനിയോറിറ്റി നൽകണമെന്നാണ് പ്രതിഷേധമുള്ള ജഡ്ജിമാരുടെ ആവശ്യം. പൊതുതെരഞ്ഞെടുപ്പിൽ പേപ്പർ ബാലറ്റ് ഉപയോഗിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ സമീപിച്ചേക്കും. എന്നാൽ വോട്ടിംഗ് മെഷീനെതിരായ പാർട്ടികളുടെ നീക്കം സിപിഐഎമ്മുമായി ചർച്ച ചെയ്തിട്ടില്ലെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. തുടരുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് പകരം പേപ്പർ ബാലറ്റ് ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം. പല തെരഞ്ഞെടുപ്പുകളിലെയും ബിജെപിയുടെ വിജയം വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാട്ടിയാണെന്നാരോപിച്ച് പാർട്ടികൾ പലതവണ രംഗത്തെത്തിയിരുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വിഷയത്തിൽ ചർച്ചയാകാമെന്നാണ് ബിജെപി നിലപാട്. എന്നാൽ പ്രതിപക്ഷ കക്ഷികൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരായി ഒന്നിച്ച് നടത്തുന്ന നീക്കത്തിൽ ബിജെപി നിലപാട് പുറത്തുവന്നിട്ടില്ല. നീക്കവുമായി ബന്ധപ്പെട്ട് പാർട്ടികൾ സിപിഐഎമ്മിനെ സമീപിച്ചിട്ടില്ലെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. ഇക്കാര്യം ചർച്ച ചെയ്യാൻ പാർട്ടിയെ സമീപിക്കുമ്പോൾ അത് സംബന്ധിച്ച നിലപാട് പ്രഖ്യാപിക്കാമെന്നാണ് സിപിഐഎം നിലപാട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ് സർവേഷൻ ഗ്രാമീൺ 2018 പദ്ധതി പ്രകാരം നടപ്പാക്കിയ ശുചിത്വ മാലിന്യ പദ്ധതികളിൽ മികച്ച ജില്ലയാകാൻ ഒരുങ്ങി തലസ്ഥാനം. ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പൊതുശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. രാജ്യത്തെ ഏറ്റവും മികച്ച ശുചിത്വ ജില്ലയാകാനുള്ള മുന്നൊരുക്കത്തിനുള്ള കർമ്മ പദ്ധതിക്കാണ് സംസ്ഥാന ജില്ല സാക്ഷ്യമാകുന്നത്. മാലിന്യ സംസ്കരണ രംഗത്ത് രാജ്യത്തെ ഏറ്റവും മികച്ച ജില്ലയെയും പഞ്ചായത്തിനെയും കണ്ടെത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ സർവേക്കായുള്ള കേന്ദ്ര ഏജൻസി ഈ മാസം 10 സംസ്ഥാനത്ത് സന്ദർശിക്കാനിരിക്കുകയാണ് ഈ രംഗത്ത് മുൻപന്തിയിലെത്താൻ തിരുവനന്തപുരം ചുവടുവയ്ക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ന് സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പൊതുശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ശുചിത്വ രംഗത്ത് ജില്ലയിലെ പഞ്ചായത്തുകൾ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ സർവേ സംഘത്തെ ബോധ്യപ്പെടുത്താനുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് ജില്ലാ കളക്ടറാണ് ചുക്കാൻ പിടിക്കുന്നത്. ശുചിത്വ മിഷൻ, ഹരിത കേരളം എന്നിവ സംബന്ധിച്ച് ജനങ്ങൾക്ക് അവബോധം നൽകുന്നതിന് സർക്കാർ ഓഫീസുകളിൽ ബാനർ, സ്റ്റിക്കർ തുടങ്ങിയവ പതിപ്പിക്കും. മാർക്കറ്റുകളിൽ പ്രത്യേക ശുചിത്വം ഉറപ്പാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ശുചീകരണ കർമ്മ പദ്ധതിയുടെ ഭാഗമായി നാളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ജില്ലാതല അവലോകന യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബംഗളൂരുവിലെ നൃത്യദാമ ഫെസ്റ്റിവൽ ഓഫ് ഫൈൻ ആർട്സ് 3 നീണ്ടുനിന്ന കഥക് ശില്പശാല സംഘടിപ്പിച്ചു. കലാമണ്ഡലം ഉഷ ദത്താറിന്റെയും കലാക്ഷേത്ര ഗുരു ജനാർദ്ദനന്റെയും ശിഷ്യത്വം സ്വീകരിച്ച് നൃത്തം അഭ്യസിച്ച ഡോക്ടർ രേഖാരാജുവാണ് ടെമ്പിൾ ഓഫ് ഫൈൻ ആർട്സിന്റെ സ്ഥാപകയും ഡയറക്ടറും. ഈ സ്ഥാപനത്തിൽ നൃത്തം അഭ്യസിക്കുന്ന കുട്ടികളിൽ 150 കുട്ടികൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും ഗ്രാമീണ മേഖലാവാസികളുമാണ്. മുംബൈയിലെ പ്രശസ്തനായ കഥക് ഗുരു സന്ദീപ് മഹാവീർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. ബാർക്കോഴ കേസ് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. മാണിയെ കുറ്റവിമുക്തനാക്കി വിജിലൻസ് നൽകിയ റിപ്പോർട്ടിനെതിരായി മുഖ്യസാക്ഷി ഡോക്ടർ ബിജു രമേശ് നൽകിയ ഹർജിയിൽ കോടതി ഇന്ന് വാദം കേൾക്കും. ബിജു രമേശിന് വേണ്ടി കേരള ഹൈക്കോടതിയിലെ ഏറ്റവും മുതിർന്ന അഭിഭാഷകൻ കെ രാംകുമാർ വിജിലൻസ് കോടതിയിൽ ഇന്ന് ഹാജരാകും. ഇന്നത്തോടുകൂടി ബാർക്കോഴ കേസിലെ പ്രതിഷേധ ഹർജികളുടെ വാദം പൂർത്തിയാകും. ഇടതുമുന്നണി കൺവീനറായിരുന്ന വൈക്കം വിശ്വത്തിന് പകരമായി ഇപ്പോഴത്തെ ഇടതുമുന്നണി കൺവീനർ എ വിജയരാഘവൻ മാണിക്കെതിരായി നൽകിയ ഹർജി പരിഗണിക്കേണ്ടതുണ്ടോ എന്ന കാര്യവും കോടതി ഇന്ന് തീരുമാനിക്കും. വയനാട് വെണ്ണിയോട് പുഴയിൽ കാണാതായ 4 3 വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും തുടരും. കഴിഞ്ഞ ദിവസമാണ് ഒരു കുടുംബത്തിലെ 4 പുഴയിൽ കാണാതായത്. ചുണ്ടയിൽ ആനപ്പറ സ്വദേശികളായ കല്ലുരുട്ടിപ്പറമ്പിൽ നാരായണൻകുട്ടി, ഭാര്യ ശ്രീജ, മക്കളായ സൂര്യ, സായൂജ് എന്നിവരെയാണ് കാണാതായത്. ഫയർഫോഴ്സും തുർക്കി ജീവൻ രക്ഷാസമിതിയും നടത്തിയ തിരച്ചിലിൽ ഒരാളുടെ മൃതദേഹം ഇന്നലെ ഉച്ചയോടെ ലഭിച്ചിരുന്നു. നാരായണൻകുട്ടിയുടെ മൃതദേഹമാണ് ലഭിച്ചത്. പുഴയ്ക്ക് സമീപത്തു നിന്ന് ആത്മഹത്യാ കുറിപ്പ് പോലീസിന് ലഭിച്ചിരുന്നു. കോഴിക്കോട് നിന്നുള്ള അഗ്നിശമന സേനയും ഇന്ന് തിരച്ചിലിൽ പങ്കെടുക്കും.